ഹലോ നാലാം ക്ലാസ്സിലെ കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ടല്ലോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വേറ്റ് സെലിബ്രേറ്റ് ഹിസ് ബർത്ത്ഡേ ഓൺ ലാസ്റ്റ് വീക്ക് ഹി ഹാഡ് ടു വെയിറ്റ് ഹിസ് ഫാദർ ഫോർ എ ലോങ് ടൈം നിവേദ് ഫാദറിന് വേണ്ടി ഒത്തിരി സമയം വെയിറ്റ് ചെയ്തു ഹി കെയിം അറ്റ് 6 o'clock ആറ് മണിയായപ്പോഴാണ് ഫാദർ വന്നത് ഓ ഫാദർ ഈസ് കമ്മിങ് ഹി ഷൗട്ടഡ് ആ അച്ഛൻ വന്നേന്ന് പറഞ്ഞ് അവൻ ഓടി വെടിയിലേക്ക് വന്നു ഫാദർ പ്രസന്റഡ് ഹിം എ വാച്ച് ഫാദർ അവന് ഒരു വാച്ച് പ്രസന്റായി കൊടുത്തു വാവ് ബ്യൂട്ടിഫുൾ വാച്ച് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് ഹി സെഡ് ഹാപ്പിലി അവൻ സന്തോഷത്തോടെ പറഞ്ഞു ആ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു വാച്ച് എന്ന് ഹിസ് സിസ്റ്റർ ടീസ്ഡ് ഹിം ആ അവൻ്റെ സിസ്റ്റർ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഓ യുവർ വാച്ച് ഇസ് വെരി നൈസ് ബട്ട് ക്യാൻ യു ചെക്ക് ദ ടൈം ഇറ്റ് ഓൺ ടൈം ഓൺ ഇറ്റ് ആ വാച്ച് കൊള്ളാം പക്ഷേ നിനക്ക് സമയം നോക്കാൻ അറിയാമോ ഐ ക്യാൻ ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ആൾ ദ തിങ്സ് happened between the time when our father go down from office and the time when he reached home nammude achan office in irangite veeti vanna varella samayam njan correct aayittu kaanichu tharam using this watch he watch vechu njan kaanichu tharam he challenged her he tried to recollect his father's reasons for delay അച്ഛൻ വരാൻ താമസിച്ചതിന്റെ റീസൺസ് എല്ലാം റീകളക്ട് ചെയ്തു ക്യാൻ യു ഹെൽപ്പ് നിവേദ് ടു കംപ്ലീറ്റ് ദിസ് ടേബിൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളും കൂടി നിവേദിനെ സഹായിക്കുമോ ആ അപ്പോൾ ഒരു ടേബിളായിട്ടാണ് നമ്മുടെ നിവേദ് എഴുതിയത് ടേബിളിൽ ആദ്യം എന്തുണ്ട് എന്തൊക്കെയാണ് ഈവൻസ് എന്നുണ്ട് അല്ലെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടന്നത് അച്ഛൻ എപ്പോഴാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് ടൗണിൽ എപ്പോഴാണ് എത്തിയത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അല്ലേ രണ്ടാമത് നമുക്ക് ക്ലോക്ക് വരയ്ക്കാനുള്ള ഒരു സെക്ഷൻ വേണം പിന്നെ ടൈം ക്ലോക്കിലെ സമയം എത്രയാണെന്ന് നമ്മൾ എഴുതണം അവർ ഹാൻഡ് എവിടെയാണ് മിനിറ്റ് ഹാൻഡ് എവിടെയാണെന്നും എഴുതണം അങ്ങനെ 5 കോളം നമ്മൾ വരയ്ക്കണം ഫസ്റ്റ് ഫാദർ ഗെറ്റ്സ് ഡൗൺ ഫ്രം ഓഫീസ് അറ്റ് 5 o'clock 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ക്ലോക്കിൽ 5 മണിയാണ് വരയ്ക്കേണ്ടത് 5 മണി എങ്ങനെ വരയ്ക്കാം 5 മണിക്ക് നമ്മളൊരു ക്ലോക്ക് വരയ്ക്കുക 1 to 12 വരെയുള്ള സംഖ്യകൾ എഴുതണം പിന്നെന്താ വേണ്ടേ അതിൻ്റെ ഇടയിൽ 12 to 1 അതിനിടയിൽ 4 ചെറിയ കണ്ടില്ലേ ചെറിയ വരകൾ കൊടുക്കണം അല്ലേ ഓരോ മിനിറ്റിനും ഓരോ വരകൾ കൊടുക്കണം അങ്ങനെ ആദ്യം നമ്മൾ ക്ലോക്ക് വരയ്ക്കണം എല്ലാവരും ക്ലോക്ക് വരയ്ക്കുമല്ലോ എന്നിട്ട് ഹവർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ചെറിയ സൂചി മിനിറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ വലിയ സൂചിയുമാണ് അപ്പോൾ ഹവർ ഹാൻഡ് 5 മിനിറ്റ് ഹാൻഡ് 12 ആണെങ്കിൽ നമുക്ക് ഇത്ര മണിയായി എന്ന് പറയാം 5 o'clock ആയെന്ന് പറയാം അവർ ഹാൻഡ് 5 മിനിറ്റ് ഹാൻഡ് 12 എത്തുമ്പോൾ നമുക്ക് 5 മണിയാവും 5 o'clock ടൈം 5 o'clock ടുവേർഡ്സ് ദ ഡിജിറ്റ് 5 അവർ ഹാൻഡ് ടുവേർഡ്സ് ദ ഡിജിറ്റ് 5 മിനിറ്റ് ഹാൻഡോ ടുവേർഡ്സ് ദ ഡിജിറ്റ് 12 നേരെയായിരിക്കും മിനിറ്റ് ഹാൻഡ് വരിക നെക്സ്റ്റ് 5 മണിക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നെന്തോ ചെയ്തു റീച്ച് അറ്റ് ടൗൺ ആഫ്റ്റർ 10 മിനിറ്റ്സ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ടൗണിലേക്ക് എത്തി അതെങ്ങനെയാണ് നമ്മൾ എഴുതുക അപ്പോൾ എത്ര മണിയായി കാണും 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 5 മണിക്ക് ഇറങ്ങി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എത്തി ടൗണിൽ എത്തി എന്ന് പറയുമ്പോൾ 5:10 കാണും അല്ലേ 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 5:10 ആയിട്ടുണ്ട് അല്ലേ നമ്മൾ എങ്ങനെ എഴുതും എങ്ങനെയാണ് വരയ്ക്കുക ആദ്യം നമ്മൾ 5
ഫൈവ് കഴിഞ്ഞ് നിയർ ദ ഫൈവ് ഫൈവ് കഴിഞ്ഞ് സിക്സിലോട്ട് പോകുന്നിടത്തുനിന്ന് ജസ്റ്റ് ഫൈവിലേക്ക് നമുക്ക് എന്തെഴുതാം, എന്ത് വരയ്ക്കാം, അവർ ഹാൻഡ് വരയ്ക്കാം. അത് കഴിഞ്ഞ് ടെൻ, ടെൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടെന്നിലേക്കാണോ വരയ്ക്കുന്നത്? അല്ല അല്ലേ. നമ്മൾ നമുക്ക് നേരത്തെ അറിയാം ഫൈവ് ഓ ക്ലോക്ക് എന്ന് പറയുമ്പോൾ ഫൈവിലും ട്വൽവിലാണ് മിനിറ്റ് ആൻഡ് വരുന്നത് അല്ലേ. ട്വൽവ് കഴിഞ്ഞ് ടെൻ വരുമ്പോഴേക്കും നമ്മൾ ഫൈവ് ടെൻ എങ്ങനെ കാണുക, ട്വൽവ് തൊട്ട് വൺ വരെ വരുമ്പോൾ അഞ്ച് മിനിറ്റായി. ആ വൺ തൊട്ട് വീണ്ടും ടൂവിലെത്തുമ്പോഴേക്കും പത്ത് മിനിറ്റായി അല്ലേ. അപ്പോൾ നമ്മൾ എന്തിലേക്ക് വരയ്ക്കും, ടൂവിലേക്ക് വരയ്ക്കും അല്ലേ. അപ്പോൾ ഫൈവ് ടു, അപ്പോൾ ഫൈവ് അവർ ടെൻ മിനിറ്റ്സ് ആയി. ഫൈവിലേക്ക് അവർ ഹാൻഡും ടൂവിലേക്ക് മിനിറ്റ് ഹാൻഡും വരയ്ക്കുമ്പോൾ നമുക്ക് ഫൈവ് ടെൻ എന്ന സംഖ്യ കിട്ടും അല്ലേ. അവർ ഹാൻഡ് അപ്പോൾ എവിടെയാ, നിയർ ദ ഫൈവ്, നിയർ ദ ഫൈവ് ആയിരിക്കും. മിനിറ്റ് ആൻഡ് ടുവേർഡ്സ് ദ ഡിജിറ്റ്, ടുവേർഡ്സ് ദ ഡിജിറ്റ് ടു ആയിരിക്കും അല്ലേ. ടെൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ടൂവിലേക്ക്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അണ്ടേ, വൺ ഫൈവ്, ടൂവ് ടെന്ന്, ത്രീ ഫിഫ്റ്റീൻ, ഫോർ ട്വൻറ്റി, ഫൈവ് ട്വൻറ്റി ഫൈവ്, സിക്സ് തേർട്ടി, സെവൻ തേർട്ടി ഫൈവ്, എയ്റ്റ് ഫോർട്ടി, നയൻ ഫോർട്ടി ഫൈവ്, ടെൻ ഫിഫ്റ്റി, ലെവൻ ലെവൻ ഫിഫ്റ്റി ഫൈവ്, ട്വൽവ് സിക്സ്റ്റി. സിക്സ്റ്റി ആകുമ്പോഴേക്കും, ട്വൽവ് എത്തുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് ടൈമായി മാറും അല്ലേ. ഫൈവ് നിന്ന് നമ്മൾ സിക്സിലെത്തും. അങ്ങനെ നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. ഗെറ്റ് ഓൺ ബസ് ആഫ്റ്റർ ട്വൻറ്റി മിനിറ്റ്സ്. അപ്പോൾ നമ്മൾ ഫൈവ് ടെന്നിന് നമുക്ക് നമ്മൾ പിന്നെ കടയിൽ നിന്ന് കടയിലേക്ക് ടൗണിലേക്ക് വന്നു. നമ്മൾ വാച്ചൊക്കെ വാങ്ങിച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ്സിലേക്ക് കയറി. അപ്പോൾ ഫൈവ് ടെൻ കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ്, ഫൈവ് ടെൻ എന്ന് പറയുമ്പോൾ ടൂവിലാണല്ലോ. അപ്പം ഫൈവ് ഫിഫ്റ്റീൻ ആകുമ്പോൾ ത്രീയിൽ, നമുക്ക് ഇരുപത് മിനിറ്റ് അല്ലേ വേണ്ടേ. ഫൈവ് ഫിഫ്റ്റീൻ, ഇനി ഇരുപത് മിനിറ്റ് ആകുമ്പോൾ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത്, ഇരുപത് മിനിറ്റാണ് നമ്മൾ സൂചി കൊണ്ടുപോകേണ്ടത് അല്ലേ. അപ്പം ഫിഫ്റ്റീൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തേർട്ടി, ഫൈവ് തേർട്ടി ആകുമ്പോഴേക്കാണ് നമുക്ക് നമ്മുടെ അച്ഛൻ ബസ്സിലേക്ക് കയറുന്നത്, നമ്മുടെ നിവേദിൻ്റെ അച്ഛൻ ബസ്സിലേക്ക് കയറുന്നത്. അപ്പോൾ ഫൈവ് അവേഴ്സ് തേർട്ടി മിനിറ്റ്സ്. കണ്ടോ, ഫൈവിനും സിക്സിനും ഇടയിലായിട്ട്, അതെ മിഡിൽ ഓഫ് ദി ഫൈവ് ആൻഡ് സിക്സില് അവർ സൂചി വരും. അവർ ഹാൻഡ് എവിടെയാവും, അവർ ഹാൻഡ് നമ്മുടെ ടൈം എത്രയാണ്, ഫൈവ് അവർ തേർട്ടി മിനിറ്റ്സ്. ഫൈവ് അവർ തേർട്ടി മിനിറ്റ്സ് നമ്മുടെ അവർ ഹാൻഡ് എവിടെയാവും, മിഡിൽ ഓഫ് ദി ഫൈവ് ആൻഡ് സിക്സ്, മിഡിൽ ഓഫ് ദി ഫൈവ് ആൻഡ് സിക്സ്. ഓക്കെ, നമ്മുടെ മിനിറ്റ് ആൻഡ് എവിടെ വരുന്നേ, ടുവേർഡ്സ് ദ ഡിജിറ്റ് സിക്സിൽ വരും. മിനിറ്റ് ആൻഡ് ടുവേർഡ്സ് ദ ഡിജിറ്റ് സിക്സിൽ വരും. അപ്പോൾ ഫൈവ് തേർട്ടി ആയപ്പോഴേക്കും അച്ഛൻ ബസ്സിൽ കയറി അല്ലേ. ഗെറ്റ്സ് ഓഫ് ദി ബസ് ആഫ്റ്റർ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ്. ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോഴാണ് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഫൈവ് തേർട്ടി ആയപ്പോഴാണ് നമ്മുടെ അച്ഛൻ ബസ്സിൽ കയറിയത്. ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ്, ഫൈവ് തേർട്ടിന്ന് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഫൈവ് ഫൈവ് മിനിറ്റ്സ് ആകുമ്പോൾ സെവനിലെത്തും, ടെൻ മിനിറ്റ്സ് ആകുമ്പോൾ എയ്റ്റിലെത്തും, ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആകുമ്പോൾ നയനിലെത്തും, ട്വൻറ്റി മിനിറ്റ് ആകുമ്പോൾ ടെന്നിലെത്തും, ട്വൻറ്റി ഫൈവ് മിനിറ്റ് ആകുമ്പോൾ ലെവനിലെത്തും. മിനിറ്റ് ആൻഡ് ലെവനിൽ എത്തുമ്പോഴാണ് അച്ഛൻ എവിടെ വന്നത്, നമ്മുടെ ബസ് സ്റ്റോപ്പിൽ, വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ മിനിറ്റ്സ് ടു മിനിറ്റ് ഹാൻഡ് എവിടെ എത്തും, മിനിറ്റ് ആൻഡ് ലെവനിലെത്തും. പിന്നെ നമ്മുടെ ഹവർ ഹാൻഡ് ഇങ്ങോട്ടേക്ക് മാറും, ഫൈവിന് സിക്സിൻ്റെ അടുത്തേക്ക്, നിയർ ദ സിക്സ് വരും അല്ലേ, സിക്സിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ നമ്മുടെ സമയം എത്രയായിരിക്കും, സമയം എങ്ങനെ കണ്ടുപിടിക്കാം, നമ്മൾ ട്വൽവിന് വൺ വരുമ്പോൾ ഫൈവ് അല്ലേ, ദെൻ ടെൻ ഫിഫ്റ്റീൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തേർട്ടി തേർട്ടി ഫൈവ് ഫോർട്ടി ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ്. അപ്പോൾ ഫൈവ് അവർ ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് ആകുമ്പോഴേക്കും
55 മിനിറ്റ്സ് ആണ് നമ്മുടെ അച്ഛൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയം. നേരെ 5 hour 55 minutes. അപ്പോൾ നമ്മുടെ ഹാഫ് അവർ 55 minutes, 5 മണി 55 മിനിറ്റ് ആയിട്ടുണ്ട് അല്ലേ. 5:55 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവർ ഹാൻഡ് ഈസ് നിയർ ദ സിക്സ്, നിയർ സിക്സ്, നിയർ ദ ഡിജിറ്റ് സിക്സ്. അവർ ഹാൻഡ് ഈസ് നിയർ ദ ഡിജിറ്റ് സിക്സ്. അപ്പം മിനിറ്റ് ഹാൻഡ് ഈസ് മിനിറ്റ് ഹാൻഡ് ഈസ് ടുവേർഡ്സ് ദ ഡിജിറ്റ് 11. മിനിറ്റ് ഹാൻഡ് ഈസ് ടുവേർഡ്സ് ദ ഡിജിറ്റ് 11. ഓക്കെ. റീച്ചസ് അറ്റ് ഹോം ആഫ്റ്റർ 5 മിനിറ്റ്സ്. അപ്പം വീട്ടിലിറങ്ങിയതിന് ശേഷം 5 മിനിറ്റ് കൊണ്ടാണ് വീട്ടിൻ്റെ അടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ എത്ര മണിയാവും? നമ്മളിപ്പോൾ 5:55 ആയിട്ടുണ്ട് അല്ലേ. മിനിറ്റ് ആൻഡ് 11 എത്തിക്കുന്നത്. വീണ്ടും 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എവിടെ എത്തും? 12 എത്തും അല്ലേ. മിനിറ്റ് ആൻഡ് 12 എത്തും. അപ്പോഴേ നമ്മുടെ ഹവർ ഹാൻഡ് എവിടെ എത്തും? 6 എത്തും അല്ലേ. ഒരു ഫുൾ കറക്കം കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഒരു ഡിജിറ്റിൽ നിന്ന് നെക്സ്റ്റ് ഡിജിറ്റിലേക്ക് നമ്മുടെ അവർ ഹാൻഡ് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സമയം എത്ര ആവും? 6 അവർ ഹാൻഡ് 6 മിനിറ്റ് ആൻഡ് 12 എത്തുമ്പോൾ നമ്മുടെ സമയം എത്ര ആവും? 6 o'clock ആവും. നമ്മുടെ ടൈം 6 o'clock ആയി. നെക്സ്റ്റ് നമ്മുടെ അവർ ഹാൻഡ് ടുവേർഡ്സ് ദ ഡിജിറ്റ് ഓഫ് 6 മിനിറ്റ് ആൻഡ് ടുവേർഡ്സ് ദ ഡിജിറ്റ് ഓഫ് 12 ആവും അല്ലേ. ഓക്കെ, എല്ലാവരും ഇത് ബുക്കിലേക്ക് എഴുതുക, പഠിക്കുക. ഡു യു നോ ഹൗ മെനി മിനിറ്റ്സ് മേക്ക് ആൻ അവർ? എത്ര മിനിറ്റുകൾ ചേർന്നാണ് ഒരു അവർ, 1 hour, ഒരു മണിക്കൂർ ഉണ്ടാകുന്നത്? മിനിറ്റ് ആൻഡ് ടേക്ക് 60 minutes ടു റൊട്ടേറ്റ് ഫ്രം ദ ഡിജിറ്റ് 12 ടു ഡിജിറ്റ് 12 അഗെയിൻ. 12 നിന്ന് 12 എത്തുന്നത് വരെ നമുക്ക് എത്ര മിനിറ്റ് ഉണ്ട്? 60 minutes അല്ലേ. 60 മിനിറ്റുകൾ ചേർന്നാണ് ഒരു മണിക്കൂർ ഉണ്ടാകുന്നത്. 12 നിന്ന് 12 എത്തുമ്പോഴേക്കും എത്ര മിനിറ്റുകൾ വേണം? 60 minutes. 60 minutes ഈക്വൽ ടു 1 hour. എല്ലാവരും ഇത് വരച്ച് എഴുതി പഠിക്കണം കേട്ടോ. 60 മിനിറ്റ്സ് മേക്സ് 1 hour. Hello kids, when does the online class for 4th standard started in Victor's channel? Victor's channel il 4th standard inde nammade time eppoyana? Nerthe 1:30 aayirunnu alle. Ippo eppoyana? 12 manikkana alle, 12 o'clock alle. Engena ningal adayalapaduthuka? Onna adayalapaduthu nokkane. 12 o'clock ആകുമ്പോൾ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും 12 തന്നെ വരും അല്ലേ. മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും 12 തന്നെ വരും. ക്യാൻ യു മാർക്ക് ദിസ് ടൈം ഇൻ ദ ക്ലോക്ക് ഗിവൻ ഹിയർ? ഫൈൻഡ് ഔട്ട് ദ സ്റ്റാർട്ടിംഗ് ടൈം ഓഫ് ദി ഓൺലൈൻ ക്ലാസ്സസ് ഓഫ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ് ആൾസോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെയും സെക്കൻഡ് സ്റ്റാൻഡേർഡിൻ്റെയും തേർഡ് സ്റ്റാൻഡേർഡിൻ്റെയും ഏതൊക്കെയാണ് ടൈമെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് എന്നും ടീച്ചർ അയച്ചു തരാറുണ്ട് അല്ലേ. ആ ഒരു ചാർട്ട് ടീച്ചർ അയച്ചു തരത്തില്ലേ, അതിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, വിക്ടോസ് ചാനൽ, ക്ലാസ് എന്ന് എഴുതിയിട്ട് ഓരോന്നും. ഫസ്റ്റ് സ്റ്റാൻഡേർഡിന് 10 മണിക്കല്ലേ, അപ്പോൾ 10 മണി വരയ്ക്കുക. സെക്കൻഡ് സ്റ്റാൻഡേർഡിൻ്റെ എത്ര മണിയാണെന്ന് നോക്കി അത് വരയ്ക്കുക. തേർഡ് സ്റ്റാൻഡേർഡിൻ്റെ എത്ര മണിയാണെന്ന് നോക്കി അത് വരയ്ക്കുക. ഫോർത്ത് സ്റ്റാൻഡേർഡിൻ്റെ 12 o'clock ആണ്, അത് നമുക്കറിയാം. അത് വരയ്ക്കും. നെക്സ്റ്റിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ഇൻ ദ ക്ലോക്ക് ടുഡേയ്സ് മെയിൻ പ്രോഗ്രാം 7:05 അഗ്രികൾച്ചറൽ ന്യൂസ്, 7:05 അഗ്രികൾച്ചറൽ ന്യൂസ്, 8:31 ഗ്രാമീണ ഭാരതം, 12:40 ഗ്രാമശ്രീ, 1 o'clock ക്ലാസിക്കൽ മ്യൂസിക്, 6:45 വയലും വീടും, 9:16 എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. ഇത്രയും പ്രോഗ്രാംസാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാംസ് റേഡിയോയിൽ നടക്കുന്നത്. അപ്പോൾ ആദ്യം അഗ്രികൾച്ചറൽ ന്യൂസ് 7:05 അല്ലേ. അപ്പോൾ നമുക്ക് 7 അവർ ഹാൻഡ് വരയ്ക്കാം. 5 ആകുമ്പോൾ 12 നമുക്ക് 1 എത്തുമ്പോൾ 5 മിനിറ്റ്സ് ആവും. അപ്പം
അവർ ഹാൻഡ് സെവനിലേക്കും മിനിറ്റ് ആൻഡ് വണ്ണിലേക്കും എത്തുമ്പോൾ സെവൻ ഫൈവ് എത്തും അല്ലേ. അഗ്രികൾച്ചറൽ ന്യൂസ്. നെക്സ്റ്റ് പ്രോഗ്രാം ഗ്രാമീണ ഭാരതം. ഗ്രാമീണ ഭാരതം 8:31 നടക്കുന്നത്. അപ്പം 8:31 9 ഇടയിലേക്ക് നമുക്ക് അവോഹാൻഡ് വരയ്ക്കാം. മിനിറ്റ് ആൻഡ് വന്നിട്ട് 30 ആകുമ്പോൾ 6, 31 ആകുമ്പോൾ 6 കഴിഞ്ഞ് നെക്സ്റ്റ് ആ ഒന്നാമത്തെ പോയിൻ്റിലേക്ക് നമുക്ക് വരയ്ക്കാം. നെക്സ്റ്റ് നോക്കിയേ, അടുത്ത പ്രോഗ്രാം വന്നിട്ട് ഗ്രാമശ്രീ ആണ്. അത് 12:40 അല്ലേ. ഗ്രാമശ്രീ 12:40 12:40. അപ്പോൾ 12:00 to 1:00 ഇടയിലേക്ക് നമുക്ക് അവഹാൻഡ് വരയ്ക്കാം. 30 ആകുമ്പോൾ 6 ആണെന്ന് നമുക്കറിയാം. 35 7 48 അപ്പം 12:40 ആകുമ്പോൾ 12:00 to 1:00 ഇടയിലേക്ക് നമുക്ക് അവഹാൻഡും 8 മിനിറ്റ് ആൻഡ് വരയ്ക്കുമ്പോൾ 12:40 എത്തും ഗ്രാമശ്രീ അല്ലേ. അടുത്ത പ്രോഗ്രാം എന്താണ്? ക്ലാസിക്കൽ മ്യൂസിക് അല്ലേ. ക്ലാസിക്കൽ മ്യൂസിക് 1:00 അല്ലേ. 1:00 എങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ കഴിയുക? ആ 1:00 ആകുമ്പോൾ 1 അവോഹാൻഡ് വരും, 12 മിനിറ്റ് ആൻഡ് വരും. അപ്പോൾ 1 അവോഹാൻഡും വരയ്ക്കാം, 12 മിനിറ്റ് ആൻഡും വരയ്ക്കുമ്പോൾ ആ പ്രോഗ്രാമും കഴിഞ്ഞു അല്ലേ. നെക്സ്റ്റ് പ്രോഗ്രാം വന്നിട്ട് 6:45 വയലും വീടും. 6:45 അല്ലേ. 6 to 7 ഇടയിലേക്ക് നമുക്ക് അവോഹാൻഡ് എടുക്കാം വരയ്ക്കാം അല്ലേ. നിയർ ദ 7 അടുത്തായിട്ട് ആയിരിക്കും അവോഹാൻഡ് വരിക. 45 ആകുമ്പോഴേക്കും 48 ആണെന്ന് മനസ്സിലായി അല്ലേ. 45 ആകുമ്പോൾ 9 നമുക്ക് മിനിറ്റ് ആൻഡും വരയ്ക്കാം. നെക്സ്റ്റ് പ്രോഗ്രാം എഡ്യൂക്കേഷണൽ പ്രോഗ്രാം 9:16 ആണ്. 9:16 അല്ലേ. 9 to 10 ഇടയിലേക്ക്, അതായത് നിയർ 9 കഴിഞ്ഞ് നമുക്ക് അവോഹാൻഡ് വരയ്ക്കാം. 16 5, 10, 15 ആകുമ്പോൾ നമ്മൾ 3 വരയ്ക്കുക. അപ്പോൾ 3 കഴിഞ്ഞ് അടുത്ത ഇടത്തേക്ക് നമുക്ക് 9:16 വരയ്ക്കാം. 9:16 എന്താണ്? എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. നിങ്ങൾ ക്ലോക്ക് വരയ്ക്കുമ്പോൾ വളരെ ഭംഗിയായി വരയ്ക്കണം. മിനിറ്റ് ആൻഡ് വലിയ സൂചിയാണ്, അവോഹാൻഡ് ചെറിയ സൂചിയാണ്. എല്ലാവരും അത് ശ്രദ്ധയോടെ വരയ്ക്കണം. ഓരോന്നും വരയ്ക്കുമ്പോൾ നീറ്റായി തന്നെ വരയ്ക്കണം. ടീച്ചർ കമ്പ്യൂട്ടറിലായതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് വരച്ചിരിക്കുന്നത്. നിങ്ങൾ നീറ്റായി തന്നെ വരച്ച് ടീച്ചർക്ക് സെൻഡ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.